ഞാനിപ്പോൾ കൊല്ലത്ത് നിൽക്കുകയാണ്. ഞങ്ങളുടെ ഒരുപാട് 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 പരിചയക്കാരെ വിളിച്ചിട്ട് കിച്ചുവിൻ്റെ കണ്ണിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കിച്ചുവിൻ്റെ കോർണിയക്കാണ് ആ ഒരു കട്ട് കിട്ടിയത്. ഭയങ്കര വേദനയാണ് കിച്ചുവിന്, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഇതൊന്നും രണ്ട് ദിവസം ഇത് വെക്കുമ്പോൾ തുറക്കാം. പിന്നെ കുറച്ച് കെയർഫുൾ ആയിരിക്കണം, ലൈറ്റ് അധികം അടിക്കാതെയും ഡസ്റ്റ് ആകാതെയും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരാഴ്ച കൊണ്ട് ശരിയാകും എന്നാണ് തോന്നുന്നത്. എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് എല്ലാം വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഇൻസ്റ്റാ സ്റ്റോറി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഹി ഈസ് ഡൂയിങ് ഫൈൻ. ഒരുപാട് വേദനയുണ്ട്, ഇന്ന് രാവിലെയും പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉടനെ പ്രോഗ്രാമിന് പോകുന്നുണ്ട്. ബട്ട് ഈസ് ഫൈൻ. സേ താങ്ക് യു ഫോർ ദ പ്രേയേഴ്സ് ആൻഡ് വിഷസ്. താങ്ക് യു. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ. ഇപ്പോഴിതാ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കൃഷ്ണകുമാറിന് പരിക്കേറ്റിരിക്കുകയാണ്. കൊല്ലം മുളവനച്ചന്തയിൽ പ്രചാരണത്തിനിടെയാണ് കൃഷ്ണകുമാറിന് പരിക്കേറ്റത്. വലതുകണ്ണിനാണ് പരിക്കേറ്റത് എന്നാണ് വിവരം. പ്രചരണത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് സമീപത്ത് നിന്ന് അയാളുടെ കൈ കണ്ണിൽ തട്ടി പരിക്ക് പറ്റുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സ തേടിയ കൃഷ്ണകുമാറിന് ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചെങ്കിലും ഡോക്ടർമാരുടെ നിർദ്ദേശം അവഗണിച്ച് അദ്ദേഹം രാത്രിയിലും പര്യടനം തുടർന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ NDA സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന് പിന്തുണയുമായി കുടുംബവും രംഗത്തെത്തിയിരുന്നു. ഇന്ന് വന്ന ധാരാളം ക്രിസ്ത്യൻസ് ഇങ്ങനെയാണ് ഈ കിച്ചുവിൻ്റെ ഫണ്ടിനെ കുറിച്ച്. ഇന്നലെ ക്യാമ്പയിനിടയിൽ സംഭവിച്ചതാണ്. ആരാ എന്താന്ന് ഇപ്പോഴും ഒരു പിടിയില്ല. പക്ഷെ എന്തോ ഒരു സംഭവം ഇങ്ങനെ ഫണ്ടിൻ്റെ തൊട്ട് കുത്തിക്കുന്നു. ഇങ്ങനെ കണ്ടു കിച്ചുവിന് അത്രയും നന്നായിട്ട് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു, കിച്ചു മുഖം കണ്ടില്ലേ, മുഖം കണ്ടില്ലേ. എന്നിട്ട് ഇത് വെച്ചിട്ട് വണ്ണാറൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയ പുള്ളിയുടെ കോർണിയയിൽ ചെറിയ ഒരു കീറലുണ്ട്. അതിൻ്റെ ഫോട്ടോ, അയ്യോ ഫോട്ടോ ഉണ്ടോ, പേടിയാവും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസം പക്ക റെസ്റ്റ് എടുക്കണം, എന്നിട്ടും ഒരാഴ്ച നല്ല കെയർഫുള്ളായിരിക്കണം, അധികം വെയിൽ കൊള്ളാൻ പാടില്ല, പൊടി കൊള്ളാൻ പാടില്ല, കറക്റ്റാണ് മരുന്നിടണം, മൊബൈൽ യൂസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാ മുറിവിനേക്കാൾ സഖ്യമയ്യാത്ത വേദനയാണ് പുള്ളിക്ക്, അതാണ് പ്രശ്നം.